സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജൂലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജൂലേഴ്സ് ജനറൽ ജെലിക്കുസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജൂലേഴ്സ് ജനറൽ ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കുഞ്ഞിമ്മ. കുഞ്ഞിമ്മ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജൂലേഴ്സ് കോട്ടോപ്പാടം നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അമൃത്യ സെൻ, ഓപ്ഷൻ ബി ജോൺ എഫ് കെന്നഡി, ഓപ്ഷൻ സി മുഹമ്മദ് യൂനുസ്. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ അമൃത്യ സെൻ, ഓപ്ഷൻ ബി ജോൺ എഫ് കെന്നഡി, ഓപ്ഷൻ സി മുഹമ്മദ് യൂനുസ്. ഓപ്ഷൻ സി മുഹമ്മദ് യൂനുസ്. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സരയു നദി, ഓപ്ഷൻ ബി സിന്ധു നദി, ഓപ്ഷൻ സി സബർമതി നദി. ഓപ്ഷൻ സി സബർമതി നദി. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. സരയു നദി ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജൂലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. ഷഹദ. ഷഹദ, ഓക്കെ. ഷഹദ എവിടെ നിന്ന് വിളിക്കുന്നു? മഞ്ചേരിയിൽ നിന്നാണ്. ഓക്കെ, ഷഹദ നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിന്നറായിട്ടുണ്ടോ മോള്? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇപ്രാവശ്യം വിന്നർ ആവണം. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ചോദ്യം: ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ഗംഗയാണോ യമുനയാണോ ബ്രഹ്മപുത്രയാണോ? ബ്രഹ്മപുത്ര. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്? നാഗാർജുന, എന്താ പറഞ്ഞ കേട്ടില്ല?
ചോദ്യം നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്? നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി. ചോദ്യം നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ് ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി. എന്താണ് കേൾക്കേണ്ടത്? ഓപ്ഷൻസ് ആണോ? ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി. പെട്ടെന്ന് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തസ്നി. ഓക്കെ, തസ്നി എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവിഴാങ്കുന്ന്. ഓക്കെ തസ്നി, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണ്. ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് ആണ് കേട്ടോ. ഹലോ. ഓക്കെ, എന്താ തസ്നി, വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ബാരൻ ദ്വീപ്, ഓപ്ഷൻ ബി സത്പുര, ഓപ്ഷൻ സി ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ആണോ? ഓപ്ഷൻ എ ബാരൻ ദ്വീപ്, ഓപ്ഷൻ ബി സത്പുര, ഓപ്ഷൻ സി ലക്ഷദ്വീപ്. ഓപ്ഷൻ എ ബാരൻ ദ്വീപ് അതാണോ? ഉറപ്പിച്ചു? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യ ധനകാര്യ മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ആരായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ധനകാര്യമന്ത്രി. ഓപ്ഷൻസ് ഓപ്ഷൻ എ സി അച്യുത മേനോൻ, ഓപ്ഷൻ ബി എൻ ശങ്കര നാരായണൻ, ഓപ്ഷൻ സി കെ കേളപ്പൻ. ഓപ്ഷൻ സി കെ കേളപ്പൻ. അത് ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ സി ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ, സി അച്യുത മേനോൻ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാലിഹ്. ഓക്കെ സ്വാലിഹ, എവിടെ നിന്ന് വിളിക്കുന്നു? വടശ്ശേരിപ്പുറം. മോന് നമ്മുടെ പ്രോഗ്രാമിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിന്നർ ആയിട്ടുണ്ടായിരുന്ന? ഇല്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും വിന്നർ ആവണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, ഈസി ഉള്ളത് ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഓപ്ഷൻ എ ജോസ് പാലക്കൽ, ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി രാമകൃഷ്ണ വാര്യർ.
ചോദ്യം കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ജോസ് പാലക്കൽ, ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി രാമകൃഷ്ണ വാര്യർ. ഓപ്ഷൻ എ ജോസ് പാലക്കൽ, ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി രാമകൃഷ്ണ വാര്യർ. ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. അത് അർപ്പിക്കുകയാണോ? ഹലോ, ഉറപ്പിച്ചു അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സി എച്ച് മുഹമ്മദ് കോയ, ഓപ്ഷൻ ബി എം കെ പോൾ, ഓപ്ഷൻ സി രാമാനുജൻ. ചോദ്യം: കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരാണ്? ഹലോ, ഓപ്ഷൻസ്: ഓപ്ഷൻ എ സി എച്ച് മുഹമ്മദ് കോയ, ഓപ്ഷൻ ബി എം കെ പോൾ, ഓപ്ഷൻ സി രാമാനുജൻ. ഓപ്ഷൻ എ സി എച്ച് മുഹമ്മദ് കോയ. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പറവൂരിലാണ്. അത് ഏത് വർഷത്തിലായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷത്തിലാണ്? സ്ഥലം പറവൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പറവൂരിലാണ്. അത് ഏത് വർഷത്തിലായിരുന്നു? ക്ലൂസ് എന്ന് പറയുമ്പോൾ 1980s-90s ഇടയിലാണ്. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പറവൂരിലാണ്. അത് ഏത് വർഷത്തിലാണ്? ആയിരത്തി തൊള്ളായിരത്തി 1984. ഓർപ്പിക്കുകയാണോ? ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി. 1982 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റൈഹാനത്ത്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? കാര്യവട്ടം. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാ? അല്ല, ഇത് ജനറൽ ടെലിക്സ് ആണ്. ആഹാ, ശരി. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ചേഞ്ച് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഓക്കെ, കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: കെ ആർ ഗൗരിയമ്മ,
ഓപ്ഷൻ ബി വത്സല ദേവി ഓപ്ഷൻ സി ലളിത അന്തർജന അതെ ഗൗരിയമ്മ ഉറപ്പിക്കുകയാണോ കറക്റ്റ് ആൻസർ ആണ് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷം ഏതാണ് തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷം ഏതാണ് ഓപ്ഷൻസ് പറഞ്ഞോട്ടെ 1965 1966 1967 തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷം ഏതാണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് പക്ഷേ നിയമസഭ നിലവിൽ വന്നിട്ടില്ല ആ വർഷം ഏതാണ് ആ വർഷം 1965 ആണോ 1966 ആണോ 1967 ആണോ അതെ നിയമസഭ നിലവിൽ വരാത്ത വർഷം അതായത് ആ വർഷത്തില് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് പക്ഷെ നിയമസഭ നിലവിൽ വന്നിട്ടില്ല ഏതാണ് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി 1965 1966 1967 1965 ഉറപ്പിക്കുകയാണോ ഉറപ്പിച്ചു അല്ലേ വീണ്ടും കറക്റ്റ് ആൻസർ ആണ് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ബാക്കിയുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതില്ല അതിന് ഓപ്ഷൻസ് ഇല്ല ഓക്കെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ക്ലൂ എന്ന് പറയുമ്പോ 20-നും 30-നും ഇടയിലാണ് ഇരുപത് മുതൽ 30 വരെയുള്ള സംഖ്യകളിൽ ഒന്നാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത്തഞ്ചാണോ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ 30 എങ്ങനാ കേട്ടില്ല അതെ 20-നും 30-നും ഇടയിലാണ് 20 ആണോ ഉറപ്പിക്കുകയാണോ 20 ഉറപ്പിച്ചു കറക്റ്റ് ആൻസർ ആണ് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ് അപ്പൊ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് എന്ന് ഇത്തേ വിളിക്കും ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ് ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത ദിവസം കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ